എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ തമ്മിനെയിൽ കണ്ടുകൊണ്ട് ഒന്ന് നമ്മൾ ലാസ്റ്റ് ടൈം കാണിച്ച കുളത്തിലെ കുറച്ച് മീനുകൾ നമ്മൾ വാങ്ങി, അതൊന്ന് പരിചയപ്പെടുത്തണം. രണ്ട്, പ്രാവുകൾക്ക് നീന്താൻ പറ്റുമോ? വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ഫിഷ്. നമ്മൾ തിലോപ്പിയാണ് വാങ്ങിയത്. ഇതിന് ശരിക്കും പറയാം 15 രൂപ വെച്ച്, ഒരു പീസിന് 15 രൂപ വെച്ച് വിലയായി. നല്ല കൂടുതലാണെന്ന് അറിയാൻ വല്ല. ഇപ്പോൾ ഇത്രയും വില ഉണ്ടോ എനിക്കറിയില്ല, എങ്കിലും നമ്മളൊരു 50 പീസ് വാങ്ങിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ആയിരിക്കും എന്ന് വിചാരിക്കും. ഇതിന് മുന്നേ വാങ്ങിയത് നമുക്ക് ഒറിജിനൽ തിലോപ്പി കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ സെക്കൻഡ് ട്രൈ ആണ്. അപ്പോൾ ഈ കാണുന്ന കുളം ആണ് നമ്മൾ ലാസ്റ്റ് ടൈം കാണിച്ചത്. ഇപ്പോൾ നമുക്ക് പതുക്കെ അവരെ ആ വെള്ളത്തിലേക്ക്, ഒരു അരമണിക്കൂറോളം ഞാൻ ആ പാക്കറ്റ് വെള്ളത്തിൽ ഇട്ടിരുന്നു. ഇനിയിപ്പം നമുക്ക് പതുക്കെ അവരെ വെള്ളത്തിലേക്ക് വിടാം. ഇത് ലാസ്റ്റ് ടൈം വാങ്ങിയപ്പോൾ നമുക്ക് ഇത്ര വില ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ഒരു പീസിന് 15 രൂപ വെച്ചായിട്ടുണ്ട്. വേറെ പലയിടത്തും നമ്മളെ പലരെയും വിളിച്ചു, പക്ഷെ ആർക്കും എത്തിച്ചു തരാനും നമുക്ക് പോയി എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഈ സാഹചര്യം വെച്ചിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് കിട്ടിയ സ്ഥലത്ത് നമ്മൾ വാങ്ങിയത്. ഏതായാലും നമ്മൾ അവരെ ഈ കുളത്തിലേക്ക് വിടുകയാണ്. ഇത് ഏകദേശം ഒരു 12 അടി നീളമുള്ള കുളമാണ്. 12 അടി നീളം, ഒരു 4 അടി 5 അടി വീതി ഉണ്ടാവും. ഡെപ്ത് ഇതിന് ഏകദേശം ഒരു 2 അടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം അതാണ് അതിൻ്റെ ഡെപ്ത്. ആ പേടിൽ വന്ന് ഇറങ്ങി അതുപോലെ ഫെതേഴ്സൊക്കെ കീപ്പ് ചെയ്ത് പതുക്കെ നീന്തി അങ്ങോട്ട് പോയി. ആൾ അതുപോലെ തന്നെ തിരിച്ച് കയറുകയും ചെയ്തു. അപ്പം നിങ്ങളിങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ട്, നിങ്ങൾക്ക് പിന്നെ പറ്റി അറിയാമായിരുന്നെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് തിരിച്ചും ഇതൊരു പുതിയൊരു അനുഭവമാണ്, വളരെ എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടത്. ഏതായാലും നമ്മളവരെ വിട്ടു, അവളവരെ വളരെ സന്തോഷമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ വേറൊരു കാര്യം വളരെ എക്സൈറ്റിംഗ് ആയിട്ട് പറഞ്ഞു, നമുക്ക് എല്ലാവരും പ്രാവിനെ വളർത്തുന്നുണ്ടെങ്കിലും ഞാനാണെങ്കിലും ഇതുവരെ കാണാത്തൊരു കാഴ്ച കണ്ടു. അതായത് നമ്മൾ വെള്ളം കുളിക്കാൻ വെച്ച് കൊടുക്കാറുള്ളത് സാധാരണമായിട്ട് ചെറിയ പാത്രങ്ങളായിരിക്കും. അതൊരു പ്രാവിരുന്നാൽ അതിൻ്റെ പകുതി മുങ്ങുന്ന വെള്ളമോ അതായിരിക്കും നമ്മൾ മാക്സിമം വെച്ച് കൊടുക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുക്കി നമ്മുടെ ഈ കുളത്തിലേക്ക് ഇറങ്ങി ഏകദേശം അതിൻ്റെ സെൻറ്റർ വരെ എത്തി. അത് എന്നിട്ട് ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ്. നിങ്ങളിങ്ങനെ ഒരു കാഴ്ച നേരത്തെ കണ്ടിട്ടുണ്ടോ? എനിക്ക് തികച്ചും അതൊരു പുതിയൊരു കാഴ്ചയായിരുന്നു. കാരണം അത് മുങ്ങിപ്പോകും, അല്ലെങ്കിൽ അവരൊരു ബുദ്ധിമുട്ട് കാണിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവരൊന്നും കാണിച്ചില്ല, അതേപോലെ തന്നെ ഫ്ലോട്ട് ചെയ്ത് ഒരു ടെൻഷനില്ലാതെ തിരിച്ച് കയറുകയും ചെയ്തു. മൊത്തം വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതാണ് ആ സിറ്റുവേഷൻ നമ്മൾ കണ്ടത്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ, ടേക്ക് കെയർ.